സ്വാതന്ത്ര്യസമരം ഔപചാരികമായി തുടങ്ങുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപനത്തോടുകൂടിയാണ്. 1885 അതിനു മുമ്പ് തന്നെ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നിന്ന് മോചനം നേടാനുള്ള മോഹവും അതിനുള്ള അവിടെ അവിടെ ആയി ചില ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിനൊരു മൂർത്ത രൂപം കിട്ടിയത് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപനത്തോടുകൂടിയാണ്. പക്ഷേ എന്നിട്ടും 1885 ശേഷവും ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകണം എന്ന ഒരാവശ്യം ഉന്നയിച്ചിരുന്നില്ല. ആ കോൺഗ്രസ് ഉന്നയിച്ചത് അതിൻ്റെ ആദ്യ ഘട്ടങ്ങളിലൊക്കെ ആദ്യ ദശകങ്ങളിലൊക്കെ അവരുന്നയിച്ചത് പിന്നെ ബ്രിട്ടീഷുകാരുടെ ഇന്ത്യൻ ഭരണത്തിൽ ഇന്ത്യൻ സംസ്ഥാന ഭരണത്തിൽ കൂടുതൽ പങ്കാളിത്തം ഇന്ത്യക്കാർക്ക് അനുവദിക്കണം, അതായത് വൈസ്രോയിയുടെ കൗൺസില്, ഗവർണർമാരുടെ കൗൺസിലുകൾ, പിന്നെ ഭരണസമിതികൾ, മറ്റ് ഭരണസമിതികൾ, അതിലൊക്കെ ഇന്ത്യക്കാർക്ക് ഇന്ത്യക്കാരായ ആളുകൾക്കും കൂടുതൽ കൂടുതൽ പങ്കാളിത്തം അനുവദിക്കണം എന്ന ആവശ്യമാണ് അവരുന്നയിച്ചത്. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകണം എന്ന ഒരാവശ്യം അന്നുണ്ടായിരുന്നില്ല. ആ ആവശ്യം വളരെ കഴിഞ്ഞ് 1942 ഓഗസ്റ്റിൽ ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തോടു കൂടിയാണ് രൂപം കൊണ്ടത്. അതുവരെ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകണമെന്നല്ല, ബ്രിട്ടീഷുകാരുടെ ഇന്ത്യൻ ഭരണത്തിൽ ഇന്ത്യക്കാർക്ക് കൂടുതൽ കൂടുതൽ പങ്കാളിത്തം അനുവദിക്കണം, അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കണം, നിയമ നിർമ്മാണത്തിലും പിന്നെ ഭരണ നിർവഹണത്തിലും ഇന്ത്യക്കാരെ പങ്കാളിത്തം കൂടുതൽ കൂടുതലായിട്ട് അനുവദിക്കണം എന്നുള്ള ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 1942 ശേഷം കൂടുതൽ കൂടുതൽ ശക്തി ആർജിച്ചു വന്നു. അതിൻ്റെ പേരിൽ നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങി, അതായത് ഗവൺമെൻറ്റിൻ്റെ പരിപാടികളിൽ സഹകരിക്കാതിരിക്കുക, അതുമാതിരി നിയമലംഘന പ്രസ്ഥാനം വരെ അത് എത്തിച്ചേർന്നു. അതിനുശേഷം കൂടുതൽ ഊർജ്ജസ്വലമായ രീതിയിൽ ഈ സമരം ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. അതിന് പല ഘട്ടങ്ങളും ഉണ്ടായി, നിസ്സഹകരണ പ്രസ്ഥാനം, നിയമലംഘന പ്രസ്ഥാനം, പിന്നെ ഈ പിന്നെ സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലുമൊക്കെയുള്ള ഇന്ത്യൻ പ്രതിനിധികളുടെ പ്രതിഷേധങ്ങൾ, ഇതൊക്കെ പലതും നടന്നു. അങ്ങനെയാണ് ശക്തി ആർജിച്ചു വന്നു. കാലക്രമത്തിൽ ഇന്ത്യയിലെ ജനങ്ങളിൽ വലിയ ഒരു വിഭാഗം സാക്ഷരത ഇല്ലാത്തവരായിരുന്നെങ്കിൽ പോലും പത്രങ്ങളുടെ പ്രചരണവും അച്ചടിയുടെ വിപുലീകരണവുമൊക്കെ കാരണം അത് സാധാരണ ജനങ്ങളിലേക്ക് എത്തി. ഗ്രാമങ്ങളിൽ പോലും എല്ലാ മൂലകളിലും ഈ ബ്രിട്ടീഷ് വിരുദ്ധ പിന്നെ വിദേശ ഭരണവിരുദ്ധ വികാരത്തിന് ശക്തി കൂടിക്കൂടി വരികയാണ് ചെയ്തത്. അതാണ് 1942 ഗാന്ധിജി കൊണ്ടുവന്ന ക്വിറ്റ് ഇന്ത്യ, ഇന്ത്യ വിടുക എന്നുള്ള മുദ്രാവാക്യത്തിൽ എത്തിച്ചേർന്നത്. 1939-ഓടുകൂടി ഈ ലോകമഹായുദ്ധത്തിൻ്റെ ഒരു അറുതി കണ്ടതുകൊണ്ട് ആ കാലമാകുമ്പോഴേക്കും ബ്രിട്ടൻ ഒരാഗോള ശക്തിയായിരുന്ന, ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തിയായിരുന്ന ബ്രിട്ടൻ ആ സ്ഥാനത്ത് നിന്നും ക്രമേണ പിന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. കാരണം അവരുടെ ആയുധങ്ങൾ കുറഞ്ഞു, ആയുധശക്തി അവർക്ക് കുറഞ്ഞു, അവരുടെ സാമ്രാജ്യത്തിലെ പല ഭാഗങ്ങളും കൊഴിഞ്ഞു വീണുപോയി. സ്വാതന്ത്ര്യ സമരം ഇന്ത്യയിൽ മാത്രമല്ല ശ്രീലങ്കയിലും ആഫ്രിക്കൻ സംസ്ഥാനങ്ങളിലും ഒക്കെ തന്നെ അവരുടെ ശക്തി കുറഞ്ഞു വന്നു. അങ്ങനെ ആയപ്പോഴാണ് ഒരു ഘട്ടത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകി ഇന്ത്യക്കാരെ ഭരിക്കാൻ അനുവദിക്കുകയാണ് നല്ലത് എന്നും തങ്ങൾക്ക് ഇന്ത്യയുടെ ഭരണഭാരം ഏറ്റെടുത്ത് നടത്താനുള്ള പ്രാപ്തി കുറഞ്ഞു കുറഞ്ഞു വരികയാണെന്നുള്ള ബോധ്യം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അതുവരെ കൺസർവേറ്റീവ് കക്ഷി, യാഥാസ്ഥിതിക കക്ഷി ഭരിച്ചിരുന്നിടത്ത് നിന്ന് ഒരു തിരഞ്ഞെടുപ്പിലൂടെ ആറ്റ്ലി പ്രധാനമന്ത്രിയായി. ആറ്റ്ലിയും ആറ്റ്ലിയുടെ പാർട്ടിക്കാരും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിന് അനുകൂലമായിരുന്നു. അപ്പോൾ ആറ്റ്ലിയുടെ വരവോട് കൂടിയിട്ട് ഈ സ്വാതന്ത്ര്യം കൊടുക്കണം, കൊടുക്കാൻ തയ്യാറാവണം, ബ്രിട്ടൻ സ്വമേധയാ
ഇന്ത്യ വിട്ടുപോയി ഇന്ത്യക്കാർക്ക് ഭരണം ഏൽപ്പിച്ചു കൊടുക്കണം എന്ന ഒരു നിലപാട് വളർന്നു വന്നു. അതാണ് 1947 ഇന്ത്യയുടെ മോചനത്തിന് കളമൊരുക്കിയത്. ഇപ്പോൾ മൗലാന അബ്ദുൽ കലാം ആസാദിനെ പോലെയുള്ള കുറേ ആളുകൾ എക്കാലത്തും കോൺഗ്രസിൻ്റെ കൂടെ ഹിന്ദുക്കളുടെ കൂടെ നിന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരാണ്. അതേ സമയത്താണ് ജിന്നാ സാഹിബിൻ്റെ നേതൃത്വത്തിൽ ദ്വിരാഷ്ട്രവാദം, ഹിന്ദുക്കളും മുസ്ലിങ്ങളും വെവ്വേറെ രാഷ്ട്രങ്ങളാണ്, ഒന്നിച്ച് ജീവിക്കാൻ കഴിയില്ല, ഒരേ ഭരണത്തിന് കീഴിലാവാൻ പറ്റില്ല, അതുകൊണ്ട് അവയ്ക്ക് രണ്ട് രാഷ്ട്രം വേണം. അതായത് പാകിസ്ഥാൻ വാദം ചുരുക്കത്തിൽ ജിന്നാ സാഹിബിൻ്റെ നേതൃത്വത്തിൽ ഈ പാകിസ്ഥാൻ വാദം ശക്തിപ്പെട്ടു. 40കളാകുമ്പോഴേക്കും, അതായത് രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ അവസാനമാകുമ്പോഴേക്കും ഈ വിചാരം കുറേയധികം മുസ്ലിങ്ങൾക്കിടയിൽ പടർന്നു പിടിക്കാൻ ഇട വന്നു. അതേസമയം തന്നെ ദേശീയ മുസ്ലിങ്ങൾ എന്ന് അവകാശപ്പെട്ടിരുന്ന കുറേ ആളുകൾ, ഒരു നല്ല വിഭാഗം മുസ്ലിങ്ങൾ ഹിന്ദുക്കളോട് സഹകരിച്ച് ഒരേ രാഷ്ട്രമാണ് നമ്മൾ എന്നുള്ള വിശ്വാസത്തോടുകൂടി കോൺഗ്രസിൻ്റെയും അതിൻ്റെ അനുബന്ധ പ്രസ്ഥാനങ്ങളുടെയും കൂടെ നിൽക്കുവാനും തയ്യാറായിരുന്നു. ഇങ്ങനെ രണ്ടു തരത്തിൽ കാണാവുന്നതാണ് മുസ്ലിങ്ങളുടെ പങ്കാളിത്തം എന്നുള്ളത്. ആദ്യകാലത്ത് ഇപ്പോൾ ജിന്നാ സാഹിബ് തന്നെയും ആദ്യം കോൺഗ്രസ്സുകാരനായിരുന്നു, കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. പിന്നെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഇംഗ്ലണ്ടിൽ പോയി കുറച്ച് കാലം താമസിച്ച് തിരിച്ചു വന്നപ്പോഴേക്കാണ്, അതെന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ, ബ്രിട്ടനിൽ വെച്ച് സാമ്രാജ്യ ശക്തികളുടെ സ്വാധീനത അദ്ദേഹത്തിലേക്ക് പ്രവേശിക്കാനുണ്ടായ ശരിയായ കാരണങ്ങൾ എന്താണെന്നുള്ളത് അപഗ്രഥിക്കാൻ പ്രയാസമാണ്. കാരണം പലപ്പോഴും അത് പരസ്യമായ സംഗതികളാവില്ല, ഉപദേശങ്ങളും സ്വാധീനതകളും ഒക്കെ ഉണ്ടായിരിക്കാമല്ലേ, അത് നമുക്കറിയാൻ കഴിയില്ല. എങ്കിലും അത് വളർന്നു വന്നത് ഇങ്ങനെ ദ്വിരാഷ്ട്രവാദത്തിൻ്റെ, ഹിന്ദുക്കളുടെ രാഷ്ട്രം ഒന്നാണ്, മുസ്ലിങ്ങളുടെ രാഷ്ട്രം ഒന്നാണ്, അതുകൊണ്ട് ഒന്നിച്ച് നിൽക്കാൻ കഴിയില്ല എന്നുള്ള വാദത്തിൻ്റെ ശക്തിപ്പെടലിലൂടെയാണ്, അതിൻ്റെ പരിണത ഫലമായിട്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതോടുകൂടി തന്നെ. വാസ്തവത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യം ഇന്ത്യയുടെ വിഭജനം കൂടിയാണ്. ഇത് രണ്ടും ഒന്നിച്ചാണ് പോകുന്നത്. പാകിസ്ഥാൻ എന്ന പേരിൽ മുസ്ലിങ്ങളുടേതായ അവർക്ക് അധികാരമുള്ള, അവർക്ക് പ്രത്യേക അവകാശങ്ങളുള്ള മറ്റൊരു രാഷ്ട്രം ഈ ഉപഭൂഖണ്ഡത്തിൽ ഉയർന്നു വന്നതും, അപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം, ഇന്ത്യയുടെ വിഭജനം, ഇത് രണ്ടും ഒന്നിച്ചാണ് പോകുന്നത്.